ടിപ്പർ ഡ്രൈവർമാരും ഉടമകളും മര്യാദ കാണിക്കണം. ലാഭം എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷെ കുറച്ചുകൂടി മര്യാദ കാണിച്ചില്ലെങ്കിൽ ഈ ടിപ്പർ ലോറിയുടെ മുകളിലേക്ക് ഹിറ്റാച്ചിയിൽ വാരി അങ്ങിടയാണിങ്ങനെ വെയിറ്റൊന്നും നോക്കുന്നില്ല, വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് എ സി ആണ് പലപ്പോഴും ഹോൺ അടിച്ചാൽ കേൾക്കില്ല, ഒരു ശബ്ദം അവർ കേൾക്കുന്നില്ല, വളരെ ഒച്ചത്തേക്ക് പാട്ട് വെച്ച് അവർ അമിതമായ വേഗത്തിൽ പോവുകയാണ്. തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു സഹോദരൻ്റെ പുറത്തുകൂടെ കഴിഞ്ഞ ദിവസം കയറി ഇറങ്ങുന്ന ദൃശ്യം. അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്, മാത്രം അതിലൊരു അന്വേഷണം നടത്തുക മാത്രമല്ല, ഈ ടിപ്പർ ലോറിയുടെ മുകളിലേക്ക് ഹിറ്റാച്ചിയിൽ വാരി അങ്ങിടയാണിങ്ങനെ വെയിറ്റൊന്നും നോക്കുന്നില്ല. വാരി ഇടുമ്പോൾ നിങ്ങൾ സാധനം കൂടുതലുണ്ടോയെന്ന് നിങ്ങളുടെ ലാഭത്തിനാണെന്ന് അവർ മനസ്സിലാക്കും, പക്ഷേ അത് ഉയർന്നു നിൽക്കുകയാണ്. അത് ഉയർന്നു നിൽക്കുമ്പോഴാണ് ഒരു കുഴി ഒരു സൈഡിലേക്ക് റോഡ് വണ്ടി ഒന്ന് ചരിഞ്ഞപ്പോൾ മുകളിലിരുന്ന കല്ല് പുറകിൽ വന്ന യാത്രക്കാരനായ ഒരു വളരെ ചെറുപ്പമായിട്ടുള്ളൊരു വിദ്യാർത്ഥിയുടെ മടിയിൽ വണ്ടിയിലേക്ക് വീഴുകയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വീഴുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഇടിച്ചു എന്നും പറയുന്നു, അങ്ങനെ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടാണ് മരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധമായും ശ്രമിക്കണം. ഇക്കാര്യങ്ങളിൽ സ്ട്രിക്റ്റായ നടപടി സർക്കാർ തീരുമാനിക്കും. വില പേശാൻ പറ്റിയ സമയമല്ല, മനുഷ്യ ജീവന് വിലയുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് വില കൽപ്പിക്കണം. ഞാൻ മനുഷ്യജീവന് വിലയുണ്ടെന്ന് പലപ്പോഴും ഞാൻ പറയും, അത് ലൈസൻസിൻ്റെ കാര്യത്തിൽ ലൈസൻസ് തന്നെ നല്ല ലൈസൻസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പാടില്ല എന്നൊരു നിലപാട്, അതൊരു മോശം നിലപാടാണ്, ആ നിലപാട് അംഗീകരിക്കാൻ കഴിയുകയില്ല. ഇതൊക്കെ അതിൻ്റെ ഫലമാണ്. കാരണം തന്നെ ഒരു ഡ്രൈവർക്ക് അമിതമായ സാധനം കയറ്റി വെച്ച് കൊണ്ടുപോവുക, വളരെ ലൂസായിട്ടുള്ള പാറയുടെ കഷ്ണങ്ങൾ മുകളിൽ വെച്ച് പോവുക, ഇതൊക്കെ അശ്രദ്ധയാണ്. എന്തുകൊണ്ട് ഡ്രൈവർ അതിൻ്റെ പുറത്ത് കയറി നോക്കിയോ ഇത് സേഫാണ് ഇരിക്കുകയാണോ? വലിയ വലിയൊരു പാറയാണെങ്കിൽ അവിടെ ഇരിക്കും, ചെറിയൊരു പീസാണ്, ഇത്ര വലിപ്പമുള്ളൊരു പീസാണ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡ്രൈവറുടെ നെഗ്ലിജൻസ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഡ്രൈവർമാർ കുറച്ചുകൂടി ഒരു ഈ ഡ്രൈവിങ് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ, ഈ ടിപ്പർ ലോറികളെ കുറിച്ചുള്ള പരാതി ജനങ്ങൾ പറയുന്നതാണ്, വളരെ ശരിയാണത് പറയുന്നത്. കാരണം ഇവർ ഈ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് എ സി ആണ് പലപ്പോഴും ഹോൺ അടിച്ചാൽ കേൾക്കില്ല, ഒരു ശബ്ദം അവർ കേൾക്കുന്നില്ല, വളരെ ഒച്ചത്തേക്ക് പാട്ട് വെച്ച് അവർ അമിതമായ വേഗത്തിൽ പോവുകയാണ്. തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു സഹോദരൻ്റെ പുറത്തുകൂടെ കഴിഞ്ഞ ദിവസം കയറി ഇറങ്ങുന്ന ദൃശ്യം നമ്മൾ കണ്ടു. ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയും. കുറച്ചുകൂടി ടിപ്പർ ഡ്രൈവർമാരും ഉടമകളും മര്യാദ കാണിക്കണം. ലാഭം എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷെ കുറച്ചുകൂടി മര്യാദ കാണിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ അങ്ങോട്ട് കർശനമായ നിലപാടിലായിരിക്കും മുന്നോട്ട് പോകുന്നത്.